മോശപ്പെട്ട ആളുകൾ മരിക്കുന്ന അവസ്ഥ അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് 300 മാലാഖമാരാണ് മോശപ്പെട്ട ആളുകളുടെ ആത്മാവ് പിടിക്കാൻ വരിക ഇസ്രായീലിന്റെ നേതൃത്വത്തിൽ 300 മലക്കുകളാണ് മോശപ്പെട്ട ആളുകളുടെ ആത്മാവ് പിടിക്കാൻ വരിക ആ ഇസ്രായീലിനെ കാണൽ തന്നെ 1000 വാളുകൊണ്ട് വെട്ടുന്നതിനേക്കാൾ കഠിനകടോരമാ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകനെ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുന്നു സഹാബാ മോശപ്പെട്ട മനുഷ്യന്റെ ആത്മാവ് പിടിക്കാൻ അസ്രായീലി കടന്നു വരുമ്പോൾ ലമുആയനതു മലക്കുൽ മൗത്ത് ആ മലക്കുൽ മൗത്തിനെ കാണൽ തന്നെ അസദ്ദു മിൻ അൽഫിൽ അർബത്തിൻ ബിസൈഫ് 1000 വാളുകൊണ്ട് വെട്ടുന്നതിനേക്കാൾ കഠിനകടോരമാ 1000 വാളുകൊണ്ട് വെട്ടുന്നതിനേക്കാൾ കഠിനകടോരമാ എൻ്റെ പ്രിയപ്പെട്ടവരെ മരിക്കാൻ കിടക്കുന്ന ആളുകളെ നമ്മൾ കാണാറില്ലേ പലപ്പോഴും നമ്മൾ സന്ദർശിക്കാറില്ലേ വേദന കൊണ്ടവരെ പുളയുകയാണ് വല്ലാത്ത വേദനയാണ് തൊണ്ടക്കുടിയിലെത്തുമ്പോൾ തൊണ്ടക്കുടിയിൽ റൂഹത്തുമ്പോഴാ ഏറ്റവും കൂടുതൽ വേദന അനുഭവപ്പെടുക കല്ലാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് والتفت الساق بالساق الى ربك يومئذ المساء റൂഹ് തൊണ്ടക്കുഴിലെത്തുന്ന സന്ദർഭത്തിൽ അവൻ പറഞ്ഞു പോകുമത്രേ എന്നെ ആരാവുന്നു മന്ത്രിക്കാനുള്ളത് ആരാ എന്നെ ഒന്ന് മന്ത്രിക്കാനുള്ളത് അവൻ പറയുന്നുണ്ട് പക്ഷേ നമ്മൾ കേൾക്കുന്നില്ല അട്ടഹസിച്ച പറയുക നമ്മൾ കേൾക്കുന്നില്ല ആരെങ്കിലും ഉണ്ടോ എന്നെ ഒന്ന് മന്ത്രിച്ചു തര എനിക്ക് വല്ലാത്ത വേദനയാണ് എനിക്ക് വല്ലാത്ത പ്രയാസമാണെന്ന് ആ മനുഷ്യനും പറയുന്നുണ്ട് ആ മനുഷ്യനും പറയുന്നുണ്ട് മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോൾ എഴുന്നേറ്റ് ഓടാത്തത് എന്താ ഒരാൾ നമ്മളെ അടിച്ചാ നമ്മൾ തിരിച്ചടിക്കും അടിച്ച് തിരിച്ച് അടിച്ചാടി തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചാ നമ്മൾ ഓടും രക്ഷപ്പെട്ടോടും ജീവനം കൊണ്ടോടും പക്ഷേ ഈ ലോകത്തെ ഏറ്റവും വലിയ വേദന നാം അനുഭവിക്കുമ്പോ ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രയാസം നാം അനുഭവിക്കുമ്പോ എന്തുകൊണ്ടാ നമുക്ക് ഓടാൻ കഴിയാത്തത് അല്ലാഹു റസൂൽ പറഞ്ഞു സഹാബാ ശക്തന്മാരായ മാലാഖമാർ നിങ്ങളുടെ കയ്യിലും നിങ്ങളുടെ കാലിലും ഒക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാ എഴുന്നേറ്റ് ഓടാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടാ നിങ്ങൾക്ക് എഴുന്നേക്കാ കഴിയാത്തത് പ്രതികരിക്കാ കഴിയാത്തതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ആളുകൾക്ക് പോലും ചെറിയ വേദന ഉണ്ടാകും അത്രേ അപ്പൊ പിന്നെ മോശപ്പെട്ട ആൾക്കാരെ പറയണോ നല്ല ആളുകൾക്ക് പോലും സച്ചരിതരായ ആളുകൾക്ക് പോലും മരണത്തിന് വേദന ഉണ്ടാകുമെന്ന മോശപ്പെട്ട ആളുകൾക്ക് അത് കൂടും അല്ലാഹു സക്കറാത്ത് എളുപ്പമാക്കി തരട്ടെ സക്കറാത്ത് എളുപ്പമാക്കി തരട്ടെ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നില്ലേ തങ്ങൾക്ക് വേദന ഉണ്ടായിരുന്നില്ലേ അവസാന യാത്രയ്ക്ക് വേണ്ടി ആയിഷാ ബീബി റളിയല്ലാഹു തആലാഹയുടെ മടിയിൽ അല്ലാഹുവിന്റെ റസൂൽ കിടക്കുകയാ അഷറാഫുൽ ഖൽഖിൻ വാ ഫാത്തിമ്മ നേരത്ത് അറുളും സമവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ ആരംഭ പൂവിന്റെ ഹാലും നീല കണ്ട് ആലും സഹാബത്തും ദുഃഖി ചിരിപ്പല്ലോ മുത്തായ തങ്ങൾ തളർന്നു കിടക്കുന്നു മുത്തുമോൾ ഫാത്തിമ ചാരത്തിരിക്കുന്നു ഏറെ വിഷാദത്താൻ ഉപ്പായ നോക്കുന്നു ഏറെ പാരിചാരി ചെല്ലാരും നിൽക്കുന്നു അവസാന യാത്രയ്ക്ക് വേണ്ടി ആയിഷാ ബീബി റളിയല്ലാഹു തആലാഹയുടെ മടിയിൽ അല്ലാഹുവിന്റെ റസൂല് കിടക്കുകയാ അസ്രായേലിലെ തണ്ടൻ കാലിൽ നിന്ന് റൂഹെടുത്തുകൊണ്ടിരിക്കുകയാ വല്ലാത്ത വേദനയുണ്ട് വല്ലാത്ത പ്രയാസമുണ്ട് ആയിഷാ ബീബിയോട് പ്രവാചകൻ പറയുന്നു ആയിഷ തണുത്ത വെള്ളം കൊണ്ട് തരുവോ ആയിഷ ആയിഷാ ബീബി തണുത്ത വെള്ളം കൊണ്ട് കൊടുക്കുമ്പോ പ്രവാചകൻ ആ വെള്ളപാത്രത്തിൽ കൈയിട്ടിട്ട മുഖവും ശരീരവും
ഹൃദയം ഇങ്ങനെ തടകുകയാണ്. വല്ലാത്ത അസ്വസ്ഥതയായിരുന്ന പ്രവാചകന് ഫാത്തിമ ബിബി റളിയല്ലാഹു തആലാനെ പറഞ്ഞു പോയല്ലോ, വാ കർബ അബാ, എന്റെ വാപ്പാന്റെ സങ്കടമേ, എന്റെ വാപ്പാന്റെ ദുഃഖമേ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, പ്രവാചകന്റെ വേദന കണ്ടിട്ട്, പ്രവാചകന്റെ ദുഃഖം കണ്ടിട്ട്, അസ്വസ്ഥത കണ്ടിട്ട് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആലാനെ പറഞ്ഞു പോയല്ലോ, വാജദ അബാ, എന്റെ വാപ്പാന്റെ സങ്കടമേ, എന്റെ ഉപ്പൂപ്പാന്റെ സങ്കടമേ. വല്ലാത്ത വേദനയായിരുന്നു, പ്രയാസമായിരുന്നു. ഐസാ ബീവിയോട് വീണ്ടും പറയുകയാണ്, അറാക്കുന്ന് കൊണ്ടുവാ ഐസാ, അറാക്കുന്ന് കൊണ്ടുവാ ഐസാ. ഐസാ റളിയല്ലാഹു അൻഹു അറാക്ക് കൊണ്ടുവന്നിട്ട് കടിച്ചിട്ട് പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുക്കുകയാണ്. പ്രവാചകന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. ഐസയോട് പറഞ്ഞു, ഐസ ഇന്നലിൽ മൗത്തിന സകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ് ഐസ, മരണത്തിന് വല്ലാത്ത പ്രയാസമാണ് ഐസ. പ്രവാചകന് പോലും മരണവേദന ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു തെറ്റ് പോലും ചെയ്യാത്ത, ഒരു പാപം പോലും ചെയ്യാത്ത ലോകത്തിന് മുഴുവനും നന്മ കാണിച്ച പരിശുദ്ധമായ ഖുർആൻ വിശേഷിപ്പിച്ച റൂഹി ഫിദാ ഫാത്തിഹുൽ ജന്ന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും വല്ലാത്ത മരണവേദന ഉണ്ടായിരുന്നുവെങ്കിൽ പാപം ചെയ്യുന്നവരുടെ അവസ്ഥ എന്താ, തെറ്റു ചെയ്യുന്നവരുടെ അവസ്ഥ എന്താ? അവരുടെ ആത്മാവിനെ പിടിക്കുമ്പോൾ മലക്കുകൾ അടിക്കുകയാണ്. അല്ലദീന തതവഫാഹുമുൽ മലായികതു തയ്യിബീന വലൗ തറാ ഇദ് യതവഫല്ലദീന കഫറുൽ മലായികതു യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും. സത്യനിഷേധികളായ അള്ളാഹുവിന്റെ നാമത്തുകൾ അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നന്ദി കേട് കാണിച്ച് ഈ ലോകത്ത് ജീവിച്ച ആളുകളെ ആത്മാവിനെ മലക്കുകൾ പിടിക്കുമ്പോൾ യദ്രിബൂന വുജൂഹഹും മുഖത്ത് അടിക്കുകയാണ് ശക്തമായ രീതിയിൽ. അദ്ബാറഹും അവരുടെ പൃഷ്ഠഭാഗത്തും അടിക്കുകയാണ് മലക്കുകൾ. എന്നിട്ട് പറയും, അദാബൽ ഹരീഖ, വേദന ശരിക്കും രുചിക്കടാ. ദുനിയാവിൽ ഒരുപാട് ആസ്വദിച്ചവനല്ലേ, ദുനിയാവിൽ ഒരുപാട് അനുഭവിച്ചവനല്ലേ. അള്ളാഹു ഹറാമാക്കിയ മദ്യം നുകർന്നുകൊണ്ട്, കഞ്ചാവ് വലിച്ചുകൊണ്ട്, ലഹരി കടിമപ്പെട്ടുകൊണ്ട്, വ്യഭിചാരം ചെയ്തുകൊണ്ട്, അനാശാസ്യങ്ങൾ ചെയ്തുകൊണ്ട് സുഖിച്ച് ജീവിച്ചവനല്ലേ, ആസ്വദിച്ച് ജീവിച്ചവനല്ലേ. വദൂഖൂ അദാബൽ ഹരീഖ്, വേദന ശരിക്കും രുചിച്ചോ എന്ന് അസ്റാഇൽ അലൈഹിസ്സലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള മാലാഖമാർ പറയുമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മരണം നന്നാകാൻ വേണ്ടി എപ്പോഴും അല്ലാഹുവിനോട് നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മരണവേദനയൊക്കെ എളുപ്പമാക്കി തന്നനുഗ്രഹിക്കുമാറാവട്ടെ.